നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസ് ഉന്നമിക്കുന്നത് 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് ശക്തമായ ഒരു തീരുമാനമുണ്ട്. വലിയ രീതിയിലുള്ള അടിവേരുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. എന്നാൽ ആന്ധ്രാപ്രദേശ് വിഭജനത്തിന് ശേഷം വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അവിടെ ഉണ്ടായി. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലാണ്. ഇപ്പോൾ തെലങ്കാനയിൽ BJP വലിയ രീതിയിലുള്ള സ്വാധീനം വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ കോൺഗ്രസിനെ ചെറുതായി കാണാൻ അവരാരും ഉദ്ദേശിക്കുന്നില്ല. കാരണം രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് ശക്തമായി ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ തെലങ്കാനയിലും തിരിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട്. ആന്ധ്രാപ്രദേശിൽ YS രാജശേഖര റെഡ്ഡിയുടെ മകളെ അവിടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് നിർത്തണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരമപ്രധാനമായ ആവശ്യം. അത് അടുത്ത വർഷത്തേക്കുള്ള ആന്ധ്രാപ്രദേശ് തിരഞ്ഞെടുപ്പിന് വലിയ ആക്കം കൂട്ടും എന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഇതുവരെ അവർ സമ്മതം മൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് ശിഥിലമായി പോകാൻ നിരവധിയായ കാരണമുണ്ട്. ഒന്ന്, ജഗൻമോഹൻ റെഡ്ഡിയെ പിണക്കിയത് തന്നെയാണ് കാരണം. ജഗൻമോഹൻ റെഡ്ഡി കോൺഗ്രസ് വിട്ടാണ് YSR കോൺഗ്രസ് തുടങ്ങിയത്. അത് നഷ്ടത്തിലേക്ക് കലാശിച്ചു. പക്ഷേ എന്നിട്ടും കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം കോൺഗ്രസിന് കൃത്യമായി അറിയാം, ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ. കേരളവും കർണാടകവും ഒക്കെ ശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കർണാടകത്തിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നുള്ളത്. കേരളത്തിലും വൈകാതെ തന്നെ ഭരണത്തിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസിലെ പ്രവർത്തകർക്ക് ശക്തമായി ഉണ്ട്. അത് വലിയ തോതിൽ പ്രകടമാണ്.